ഫിറോസ്കുന്ന് പറമ്പിലാണ്. പോളിംഗ് ബൂത്തിലേക്ക് പോവാൻ രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കെ എനിക്കെതിരെ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിന്റെ സൈബർ വിങ്ങും നടത്തുന്ന അപവാദ പ്രചരണങ്ങൾ, നിങ്ങൾക്കറിയാം, സോഷ്യൽ മീഡിയയിലൂടെ എല്ലാ കഥകൾ പടച്ചുവിടുക, അതുപോലെ തന്നെ പല രീതിയിലും വോയിസുകൾ എഡിറ്റ് ചെയ്ത് എനിക്കെതിരെ പ്രചരിപ്പിക്കുക, വളരെ മോശമായ ഒരു പ്രവണതയാണത്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. കാരണം ഞാൻ 6 വർഷമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. പാവപ്പെട്ട രോഗികളും ആരോരുമില്ലാത്ത ആളുകളെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു അവസരമായിട്ടാണ് ഞാൻ ഈ സ്ഥാനാർത്ഥിത്വം കണ്ടത്. ഇതിലൂടെ കുറെ ആളുകൾക്ക് കൂടുതലായിട്ട് നന്മ ചെയ്യാൻ സാധിക്കും എന്നൊരു ലക്ഷ്യത്തോടുകൂടിയാണ് ഞാൻ വന്നത്. പക്ഷേ ഒരു സ്ഥാനാർത്ഥിയായി എന്നതിന്റെ പേരിൽ ഇത്രമാത്രം ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. കാരണം എനിക്കും എന്റെ ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. നിങ്ങൾ ഈ രീതിയിലൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങളൊക്കെ ഒരു 10 വർഷം ഈ മണ്ഡലം ഭരിച്ചൊരാളല്ലേ, സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് പറയാൻ എന്തെങ്കിലുമൊക്കെ ഈ വികസന കാര്യങ്ങളോ എന്തെങ്കിലും അതിനെ കുറിച്ചിട്ടൊക്കെ വേണം പറയാൻ, അല്ലെങ്കിൽ ആശയപരമായിട്ടൊന്നും പറയാനില്ലെങ്കിൽ അത് ഒഴിവാക്കണം. അതല്ലാതെ ഫിറോസ് കുന്നം പറമ്പിൽ കള്ളനാണ്, പെണ്ണുകുടിയനാണ്, അങ്ങനെ ആ രീതിക്കുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് എന്നെ വ്യക്തിപരമായിട്ട് ഇല്ലാതാക്കാനേ പറ്റുള്ളൂ. അതിലൂടെ എന്നെയും എന്റെ കുടുംബത്തെയും നിങ്ങൾക്ക് നശിപ്പിക്കാൻ പറ്റും. ഇതൊക്കെ ഈ തവനൂരിലെ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. കാരണം ഈ മത്സര രംഗത്തേക്ക് വരാത്ത സമയം വരെ, അതുവരെയും ഫിറോസ് കുന്നം പറമ്പിലെതിരെ ഒരു ആരോപണങ്ങളോ ഒരു പരാതി ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോയ ഞാൻ ഇന്ന് ജനങ്ങളുടെ മുന്നിൽ ഈ രീതിക്കൊക്കെ നിങ്ങളെന്നെ അപമാനപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനുള്ള മറുപടി ഈ തവനൂരിലെ ജനങ്ങൾ തരും, തീർച്ചയായിട്ടും തരും. ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർത്താൽ മതി, നിങ്ങൾക്കുമുണ്ട് കുടുംബം, നിങ്ങൾക്കുമുണ്ട് ഭാര്യയും മക്കളൊക്കെ. അതുകൊണ്ട് ഇത്തരത്തിൽ ചെയ്യുന്നത് ശരിയല്ല. വളരെ വിഷമത്തോടുകൂടിയാണ് ഞാൻ പറയുന്നത്. കാരണം എന്റെ ഉമ്മയൊക്കെ അവിടെ വിളിച്ചിട്ട് കരയൽ, ഭാര്യയും മക്കളൊക്കെ, ദയവ് ചെയ്ത് ഇങ്ങനെ ആക്രമിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയം പറഞ്ഞു, പക്ഷേ വ്യക്തിപരമായിട്ട് ഇങ്ങനെ ആക്രമിക്കരുത് എന്നൊരു അപേക്ഷയുണ്ട്. ശരി.